ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലില് ഉടക്കുവലയുടെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വൈപ്പിൻ പാലത്തിന്റെ താഴെയുള്ള ഒരു സ്പോട്ടിലാണുള്ളത്. ഇവിടെ രണ്ട് ചേട്ടന്മാർ ഉടക്കുവലയിൽ ഞണ്ടുകളുമായി വള്ളം അടുപ്പിച്ചിട്ടുണ്ട്. ഉടക്കുവലയിൽ നിന്നും ഞണ്ടുകളെ പുറത്തേക്ക് എടുക്കുന്നത് നല്ല പ്രയാസമുള്ള ജോലിയാണ്. വലയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഞണ്ടുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവ തീർച്ചയായും നമ്മൾ ഇറുക്കും. കുറച്ച് വർഷങ്ങളായിട്ട് ഉടക്കുവലയിൽ അകപ്പെടുന്ന ഞണ്ടുകളുടെ എണ്ണത്തിലും നല്ല കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. മീനുകളെയും ഞണ്ടുകളെയും കബളിപ്പിക്കുന്ന രീതിയിലാണ് ഉടക്കുവലയുടെ ഡിസൈൻ. ഈ വല വെള്ളത്തിലുള്ളത് ജലജീവികൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. വല കിടക്കുന്നത് അറിയാതെ അതിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന മീനുകളും ഞണ്ടുകളും മറ്റും വലയിൽ അകപ്പെട്ടു പോകുന്നു. കണ്ണികളിലൂടെ മീനിന്റെ തല മാത്രം കയറാവുന്ന രീതിയിലാണ് ഉടക്കുവലയുടെ ഡിസൈൻ. തല പുറത്തെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ മീൻ അപ്പാടെ വലയിൽ ചുറ്റിപ്പിണയുന്നു. ഉടക്കുവലയിൽ അകപ്പെട്ട മീനുകൾ രക്ഷപ്പെടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഞണ്ടുകൾ വലയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് മീനുകളുടെ അത്ര പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മീനും ഞണ്ടും പിടിക്കാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഉടക്കുവലയെ അധികമായിട്ട് ആശ്രയിക്കുന്നത്. മിക്ക ഉടക്കുവലകളും മോണോഫിലമെന്റ് അല്ലെങ്കിൽ മൾട്ടിഫിലമെന്റ് നൈലോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിനായിട്ട് ഉടക്കുവലകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങളിൽ ഉടക്കുവലകൾ കൊണ്ടുള്ള മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. ഉടക്കുവല ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കടലിലോ പുഴയിലോ ഉടക്കുവല വിരിച്ചതിന് ശേഷം അത് തിരിച്ചെടുക്കാതെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ വല തിരിച്ചെടുക്കാതെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ജലജീവികളെ മുഴുവൻ അത് നശിപ്പിക്കും. പല നീളത്തിലുള്ള ഉടക്കുവലകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. കടലിലാണെങ്കിൽ 100 മീറ്ററിൽ കൂടുതൽ ലെങ്ത്തിലാണ് ഇവർ വല വിരിക്കാറ്. ഞണ്ടുകളുടെ ഒപ്പം തന്നെ ഒരു കുഞ്ഞൻ അതിഥി കൂടി വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത് മോദ എന്ന് വിളിക്കുന്ന മീനാണ്. ഇതിന്റെ വലുതിനെ കഴിഞ്ഞ ദിവസം എനിക്ക് ചൂണ്ടയിൽ കിട്ടിയിരുന്നു. പല നാട്ടിലും പല പേരുകളിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. കല്ലൂമൻ, കല്ലനേട്ട തുടങ്ങിയവ ഇതിന്റെ മറ്റു പേരുകളാണ്. വൈപ്പിൻ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചൂണ്ടയിടുകയാണെങ്കിൽ ഈ മീൻ ധാരാളമായിട്ട് കിട്ടും. ഈ മീന് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. എങ്കിലും ഇതിനെ കൂടുതൽ ആളുകളും കഴിക്കാറില്ല. ഇതിന്റെ ഈ രൂപമാണ് ഇതിനെ കഴിക്കുന്നതിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുന്നത്. കൂടാതെ ഇതിന്റെ ശരീരത്തിനൊരു വഴുവഴുപ്പുണ്ട്. ഇതിനെ നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്നും തെന്നിപ്പോവും. ഈ മീനെ വേണമെന്ന് നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർ വള്ളത്തിലേക്ക് മീൻ എടുത്തിടാറുള്ളൂ. അല്ലെങ്കിൽ വലയിൽ അകപ്പെട്ടിട്ടുള്ള മോതകളെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടാറാണ് പതിവ്. കരയിൽ അധികം നേരം സർവൈവ് ചെയ്യാനുള്ള കഴിവ് ഈ മീനുണ്ട്. അതുകൊണ്ട് തന്നെ കരയിൽ പിടിച്ചിട്ടാലും പെട്ടെന്നൊന്നും ഈ മീൻ ചാവില്ല. മഴക്കാലത്താണ് ഈ മീനെ ചൂണ്ടയിലും ഉടക്കുവലയിലും മറ്റും ധാരാളമായിട്ട് കിട്ടുക. ചൂണ്ടയിട്ട് മോതയെ പിടിക്കാനാണെങ്കിൽ ചെമ്മീനാണ് ഏറ്റവും നല്ല ബെയ്റ്റ്. ബ്രൈഡിന്റെ എൻഡിൽ ടങ്കീസിൽ 2-3 കൊടത്തുകൾ ഒരുമിച്ച് കെട്ടി ചെമ്മീനിട്ട് ലോങ് കാസ്റ്റ് ചെയ്താൽ മഴക്കാലത്ത് എളുപ്പം തന്നെ നമുക്ക് മോതയെ പിടിക്കാനായിട്ട് സാധിക്കും. ഞണ്ടിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഉടക്കുവല വിരിക്കുന്നവർ ഇന്ന് ധാരാളമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല സ്റ്റാർ ഹോട്ടലുകളിലും ഞണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ ഉടക്കുവലയിൽ എത്ര ഞണ്ട് കിട്ടിയാലും ചൂടൊപ്പം പോലെ ഇവിടെ കയ്യിൽ നിന്നും വിറ്റുപോകും. കടലിൽ നിന്നും സാധാരണ ഒരു നീല നിറമുള്ള ഞണ്ടാണ് കൂടുതലും ഉടക്കുവലയിൽ കിട്ടാറ്. പക്ഷെ അതിന് കായൽ ഞണ്ടിന്റെ അത്ര വലിപ്പം വരില്ല. അതിന്റെ ഇറുക്കാലുകൾ കെട്ടിയില്ലെങ്കിലും അത്ര പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവർ വിരുദ്ധന്മാരാണ്. പ്രോപ്പറായിട്ട് ഇവരുടെ കാലുകൾ കെട്ടിയില്ലെങ്കിൽ ഇവർ തീർച്ചയായിട്ടും പണിതരും. ഞണ്ടിന്റെ ഇറുക്കാലുകൾ എല്ലാവരും സാധാരണ ഒരേ രീതിയിൽ തന്നെയാണ് കെട്ടാറ്. മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഞണ്ടിന്റെ ഇറുക്കാലുകൾ കെട്ടാൻ ശരിക്കും അറിയാം. പരിചയമില്ലാത്ത ഒരാൾ ഞണ്ടിന്റെ ഇറുക്കാലുകൾ കെട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും ചെറിയ ഞണ്ടിനെ സെലക്ട് ചെയ്യാണ് നല്ലത്. പേടിച്ച് ഞണ്ടിനെ കെട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാവാറ്. ഞണ്ടിനെ പ്രോപ്പറായിട്ട് തന്നെ ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ഇറുക്കുകാലുകൾക്ക് കെട്ടുന്ന സമയത്ത് നമ്മുടെ കൈകളെ ഇറുക്കാനായിട്ട് സാധിക്കില്ല. വലയിൽ അധികം നേരം കുടുങ്ങി കിടന്നുകൊണ്ട് തന്നെ കരയിൽ എത്തുമ്പോൾ ഞണ്ടുകൾ അല്പം അവശതയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉടക്കുവലയിൽ അകപ്പെട്ട ഞണ്ടുകളെ കെട്ടുന്ന സമയത്ത് അധികം പ്രശ്നമൊന്നും അവർ ഉണ്ടാക്കാറില്ല. കടലിൽ നിന്നും കിട്ടും പോലെ മീനും ഞണ്ടും ഒരിക്കലും ഉടക്കുവലയിൽ കായലിൽ നിന്നും കിട്ടാറില്ല. രാത്രി വല വിരിച്ചതിന് ശേഷം രാവിലെ വല തിരിച്ചെടുക്കുമ്പോഴാണ് കൂടുതലും ഞണ്ടും മീനും വലയിൽ അകപ്പെടുക. ചില ടൈമുകളിൽ വമ്പൻ മീനുകളും ഉടക്കുവലയിൽ അകപ്പെടാറുണ്ട്. പക്ഷേ കൂടുതലും അവ വല നശിപ്പിച്ച് രക്ഷപ്പെടാറാണ് പതിവ്. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഉടക്കുവലയിലും മറ്റും അകപ്പെടുന്ന മീനുകൾ മോഷ്ടിക്കപ്പെടുക എന്നത്. വള്ളത്തിലെത്തി മോഷ്ടാക്കൾ വല സഹിതം മോഷ്ടിച്ചുകൊണ്ട് പോയ സംഭവങ്ങളും കേരളത്തിൽ ഇഷ്ടം പോലെ പ്രാവശ്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വല വിരിച്ച ശേഷം ഫുൾ ടൈം കടലിൽ കാവലിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോഷണശ്രമം തടയാനായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഞാൻ നമുക്ക് നേരത്തെ വലയിൽ കുടുങ്ങിക്കിട്ടിയ മോതയെ പതുക്കെ വെള്ളത്തിൽ ഇറക്കി വിട്ടു. ഈ മീൻ അധികം സ്പീഡിലൊന്നും അല്ല നീന്തുക. അത് പതുക്കെ പതുക്കെ നീന്തി കായലിലേക്ക് തന്നെ തിരിച്ചുപോയി. വർഷത്തിലെ എല്ലാ സീസണുകളിലും മത്സ്യബന്ധനത്തിനായി ഇവർ ഉടക്കുവലയെ ആശ്രയിക്കാറില്ല. ഉടക്കുവലയിൽ മീൻ തീരെ കുറച്ച് കിട്ടുന്ന ടൈമുകളിൽ ഇവർ മറ്റ് മത്സ്യബന്ധന മാർഗങ്ങളിലേക്ക് തിരിയും. നമ്മുടെ മോത കായലിലേക്ക് മടങ്ങിയ ശേഷം വല നിരീക്ഷിച്ചപ്പോഴാണ് ഞാൻ ഒരു ഐറ്റത്തെ കണ്ടത്. ഇത് കല്ലുമ്മക്കായാണ്. കടലിലും കായലിലും പാറക്കെട്ടുകളിൽ ഒട്ടിപ്പിടിച്ചു വളരുന്ന ഒരു ജീവിയാണ് കല്ലുമ്മക്കായ. ആദ്യം ഒരെണ്ണമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അതിന്റെ അടിയിലായിട്ട് കൂട്ടമായിട്ട് തന്നെ കല്ലുമ്മക്കായ എന്തിലോ പറ്റിപ്പിടിച്ച് അകപ്പെട്ടിട്ടുണ്ട്. കക്ക പോലെ തന്നെ വളരെയധികം രുചിയുള്ള ഒരു ജീവിയാണിതും.
ഇതിന്റെ പുറം തോടിന് പൊതുവെ നീലയും പച്ചയും കറുപ്പും കലർന്ന ഒരു നിറമാണ്. ഇന്ന് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വൻതോതിൽ കല്ലുമ്മക്കായ കൃഷി ചെയ്തും വരുന്നുണ്ട്. വെള്ളത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കാനുള്ള കഴിവ് കല്ലുമ്മക്കായകൾക്കുണ്ട്. മലബാറുകാർ കടുക്ക് എന്നും കല്ലുമ്മക്കായക്ക് പറയാറുണ്ട്. കല്ലുമ്മക്കായിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ മാർക്കറ്റുകളിലും കല്ലുമ്മക്കായക്ക് വൻ ഡിമാൻഡാണുള്ളത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം ഒരു കിടിലൻ ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.